നമസ്കാരം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് കെ പി സി സി ഡി സി സി പുനഃസംഘടനകൾ കണ്ണടച്ച് തുറക്കുന്ന വേദത്തിൽ പൂർത്തിയാക്കുമെന്നാണ്. താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ വികാരം കണക്കിലെടുത്തുള്ള പുനഃസംഘടനയാകും ഉണ്ടാവുക. ഡി സി സി പ്രസിഡന്റുമാരുടെ നിയമനത്തെ തുടർന്ന് പാർട്ടിക്കകത്തുണ്ടായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമായി എന്നൊക്കെയാണ്. ഒരു നിബന്ധനയുമില്ലാതെ ഭംഗിയായി പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. പാർട്ടിയിൽ പ്രശ്നങ്ങളില്ലാന്ന് പറഞ്ഞ് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാനാവില്ല. അതുകൊണ്ടാണ് താൻ തന്നെ മുന്നിട്ടിറങ്ങി മുതിർന്ന നേതാക്കളെ വീട്ടിൽ പോയി കണ്ട് ചർച്ച നടത്തിയത്. ഇങ്ങനെ പോകുന്നു സതീശൻ്റെ തള്ളൽ. പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെ വീട്ടിൽ സന്ദർശിക്കുന്നതിന് എ കെ ജി സെൻ്ററിൽ പോയി വിജയരാഘവൻ്റെ അനുവാദം വാങ്ങേണ്ട ആവശ്യം തനിക്കില്ലെന്നാണ് സതീശൻ തള്ളിക്കേറിയത്. കഴിഞ്ഞ ദിവസം സതീശൻ്റെ ഭവന സന്ദർശനത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ പരിഹസിച്ചിരുന്നു. സതീശൻ്റെ തള്ളലും ആഗ്രഹവും കേട്ടാൽ താൻ ഏതാണ്ടൊക്കെയാണെന്നാണ് വിചാരം. സതീശ, നിങ്ങളെക്കാളും പ്രഗത്ഭരായിട്ടുള്ളവർ ഇരുന്ന കസേരയാണ് ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ഈ കസേര. എ കെ ആന്റണി, കെ കരുണാകരൻ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല തുടങ്ങിയവരാരും മോശക്കാരല്ലായിരുന്നല്ലോ. അതോ നിങ്ങളുടെ ഭാഷയിൽ അവരെല്ലാം കഴിവില്ലാത്തവരായിരുന്നോ? അവരുടെ മുന്നിൽ നിങ്ങൾ ഒന്നുമല്ല. അവരൊക്കെ ആ കസേരയിലിരുന്ന് കഴിവ് തെളിയിച്ചവർ തന്നെയാണ്. അവരുടെ കഴിവ് അറിയണമെങ്കിൽ അവർ പ്രതിപക്ഷ നേതാവായി ഇരുന്നതിന് ശേഷം വന്ന തെരഞ്ഞെടുപ്പിൽ അവർ കോൺഗ്രസിനെ ഭരണത്തിലെത്തിച്ചിട്ടുണ്ട്. കോൺഗ്രസിലെ പ്രശ്നങ്ങൾ തീർക്കാൻ കെ പി സി സി പ്രസിഡൻറ്റും ഭാരവാഹികളൊക്കെയുണ്ട്. അവർ നോക്കിക്കൊള്ളും. നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സർക്കാർ വാഹനം തന്നിരിക്കുന്നത് തെക്കോട്ടും വടക്കോട്ടും തലങ്ങും വിലങ്ങും ഓടി നടന്ന് ഭവന സന്ദർശനം നടത്താനല്ല. പാവപ്പെട്ടവൻ്റെ ഉൾപ്പെടെയുള്ള ജനങ്ങളുടെ നികുതി പണമാണ് നിങ്ങൾക്ക് ചായ പോലും കുടിക്കാൻ തരുന്നത്. താൻ തന്നെ മുന്നിട്ടിറങ്ങി മുതിർന്ന നേതാക്കളെ വീട്ടിൽ പോയി കണ്ട് ചർച്ച നടത്തിയെന്നൊക്കെ നിങ്ങൾ വലിയ ഗീർവാണമടിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ ജോലിയല്ല പാർട്ടിയിലെ തർക്കങ്ങൾ തീർക്കുക എന്നുള്ളത്. നിങ്ങൾ ജനങ്ങളുടെ പ്രതിനിധിയാണ്. ഇവിടെ എത്രയോ ജനകീയ വിഷയങ്ങളുണ്ട്. അവയിലൊക്കെ ഇടപെട്ട് പരിഹരിക്കാൻ നോക്ക്. അവിടെയൊക്കെ നിങ്ങൾ സന്ദർശിക്കാൻ നോക്ക്. നിങ്ങൾ വലിയ പ്രതിപക്ഷ നേതാവൊക്കെ ആയിരിക്കും, സമ്മതിച്ചു. പക്ഷേ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ പോയി കണ്ട മുതിർന്ന നേതാക്കളും നിങ്ങൾ ഇപ്പോഴിരിക്കുന്ന കസേലിരുന്നിട്ടുണ്ടെന്ന്. നിങ്ങൾ പുത്തനച്ചി പരപ്പുറം തൂക്കുന്നത് പോലെ അവരുടെ വീടുകളിൽ പോയി കണ്ട് സംസാരിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമോ? എന്താ, നിങ്ങൾ അവരുടെ വീട്ടിൽ ചെല്ലാത്തതാണോ പ്രശ്നം? ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെയൊക്കെ കയറി അങ്ങ് ഗീർവാണ മടിക്കല്ലേ സതീശ. നിങ്ങൾ നേതാക്കൾ സംസാരിച്ചാൽ തീരുന്നതല്ല അവരുടെ പ്രശ്നങ്ങൾ. അടുത്ത പുനഃസംഘടന നടക്കുമ്പോൾ അറിയാം ഈ പ്രശ്ന പരിഹാരം. അതുവരെ നമുക്ക് കാത്തിരിക്കാം.